Hello dear students, today we discuss about cyclic variation. You already studied the different components of time series. Basically there are four different components of time series. They are secular trend, seasonal variations, cyclic variations, the last one is irregular variations. Move to cyclic variation. What do you mean by cyclic variation? Cyclic variations are periodic movements. The period may be more than 1 year. അതായത് ഒരു വർഷം അത് കൂടുതലോ സംഭവിക്കുന്ന വേരിയേഷൻസിനെ നമുക്ക് സൈക്ലിക് വേരിയേഷൻ എന്ന് പറയാം. ഒരു എക്സാമ്പിൾ ആണ് ബിസിനസ് മേഖല. ബിസിനസ്സിലാണെങ്കിൽ പലതരത്തിലുള്ള സ്റ്റേജസ് ഉണ്ട്. അതായത് ലൈക്ക് പ്രോസ്പെരിറ്റി, റിസഷൻ, ഡിപ്രഷൻ, റിക്കവറി, അങ്ങനെയുള്ള സ്റ്റേജസ് ഉണ്ട്. ഈ സ്റ്റേജസിൽ ഉണ്ടാകുന്ന ചേഞ്ചസ്, ആ ചേഞ്ചസ് നമുക്ക് സൈക്ലിക് വേരിയേഷൻസ് എന്ന് പറയാം. ടൈം സീരീസ് വഴി നമുക്ക് എന്താണ് ഈ ഒരു ചേഞ്ചസ് നമുക്ക് സ്റ്റഡി ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. Cyclic fluctuations are visible in case of business and economic activities. Then move to next important component of time series, that is irregular fluctuations or random variations. Irregular fluctuations ennu parayam allengil namukku adine random variations ennu parayam. Irregular fluctuations are those caused by unusual, unexpected and accidental events. Adayith endanu petta nam pratheeshikkade sambhavikkuna unexpected and accidental events, atharam variations ne namukku irregular fluctuations ennu parayam. Ippo or example aayittu parayanengil namukku strike, flood, അങ്ങനെയുള്ള കേസൊക്കെ നമുക്ക് എന്താണ് ഇറഗുലർ ഫ്ലക്ച്വേഷൻസ് എന്ന് പറയാം. ഇപ്പോൾ വെള്ളപ്പൊക്കം, ഇതൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാതെ വരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇതിന് നമുക്ക് ഇറഗുലർ ഫ്ലക്ച്വേഷൻസ് എന്ന് പറയാം. അപ്പോൾ നമുക്ക് ടൈം സീരീസ് വഴി നമുക്ക് ഈ ഒരു വേരിയേഷൻസ് ഒക്കെ നമുക്ക് മെഷർ ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ് പറയുന്നത്. മൂവിങ് ടു നെക്സ്റ്റ് ടോപ്പിക്, മെഷറിംഗ് സൈക്ലിക് ആൻഡ് ഇറഗുലർ ഫ്ലക്ച്വേഷൻസ്. നമ്മൾ യഥാർത്ഥം സീരീസ് ട്രെൻഡ് വാല്യൂസിൽ നിന്നും വേർതിരിച്ചിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ളവയെ നമുക്ക് ഷോർട്ട് ടൈം ഫ്ലക്ച്വേഷൻസ് എന്ന് പറയാം. ഷോർട്ട് ടൈം ഫ്ലക്ച്വേഷൻസിൽ നിന്ന് നമ്മൾ സീസൺ വേരിയേഷൻസ് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ളവയെ നമുക്ക് സൈക്ലിക് ആൻഡ് ഇറഗുലർ ഫ്ലക്ച്വേഷൻസ് എന്ന് പറയാം. ഇപ്പോൾ പറഞ്ഞതിൻ്റെ ബേസിൽ നമുക്ക് ഒരു ഇക്വേഷനിലേക്ക് മാറ്റാം. ട്രെൻഡ്, സീസണൽ, സൈക്ലിക്, ഇറഗുലർ, ഇത് കമ്പൈൻഡ് ആയിട്ടുള്ളതിനെ നമ്മൾ ട്രെൻഡും സീസണലും കമ്പൈൻഡ് അതായത് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് സൈക്ലിക് ആൻഡ് ഇറഗുലർ കമ്പൈൻഡ് കിട്ടും. അതാണ് ഈ ഒരു ഇക്വേഷനിൽ പറയുന്നത്. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാം. ഫ്രം ദി ഫോളോവിങ് സീരീസ് ഓഫ് ആനുവൽ ഡാറ്റ ഷോയിങ് ദി ആക്ച്വൽ വാല്യൂ ആൻഡ് ട്രെൻഡ് വാല്യൂസ് ഐസൊലേറ്റ് സൈക്ലിക് ഫ്ലക്ച്വേഷൻസ്. നിങ്ങൾക്ക് ഇയർ തന്നിട്ടുണ്ട്, 1996 മുതൽ 2008 വരെയുള്ള ഇയർ തന്നിട്ടുണ്ട്. ആക്ച്വൽ വാല്യൂ, ട്രെൻഡ് വാല്യൂ തന്നിട്ടുണ്ട്. നിങ്ങളോട് എന്താണ് പറഞ്ഞിട്ടുള്ളത്? സൈക്ലിക് ഫ്ലക്ച്വേഷൻസ് ആണ് കാണാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നോക്കുക, ഇവിടെ നമുക്കെന്ത് സീസണൽ വേരിയേഷൻസ് ഇല്ല. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് എന്താണ് എന്താണ് ഒറിജിനൽ ട്രെൻഡ് വാല്യൂസിൽ നിന്ന് നമ്മൾ വേർതിരിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഷോർട്ട് ടൈം ഫ്ലക്ച്വേഷൻസ് എന്നും ഷോർട്ട് ടൈം ഫ്ലക്ച്വേഷൻസിൽ നിന്ന് സീസണൽ വേരിയേഷൻസ് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ളവയെ നമ്മൾ എന്ത് പറയും? സൈക്ലിക് ആൻഡ് ഇറഗുലർ ഫ്ലക്ച്വേഷൻസ് എന്ന് പറയും. ഇവിടെ സീസണൽ ഫ്ലക്ച്വേഷൻ ഇല്ല. സോ നമ്മളിവിടെ എന്ത് ചെയ്യണം? അതായത് ഒബ്സർവബിൾ വാല്യൂവിനെ നമ്മൾ ട്രെൻഡ് വാല്യൂ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്താണ് സൈക്ലിക് ആൻഡ് ഇറഗുലർ കമ്പൈൻഡ് ആയിട്ടുള്ളത് കിട്ടും. ഓൾ ഡിവൈഡ് ബൈ ടി ഈസ് ഈക്വൽ ടു സി ഇൻ ടു ഐ എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഓൾ പറഞ്ഞത് ഒബ്സർവബിൾ വാല്യൂ, അത് മീൻസ് ആക്ച്വൽ വാല്യൂ ഡിവൈഡ് ബൈ ട്രെൻഡ് വാല്യൂ ഇൻ ടു 100. അപ്പോൾ നമുക്ക് എന്താണ് സി ഇൻ ടു ഐ കിട്ടും. അപ്പോൾ ഇവിടെ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതാണ് സൈക്ലിക് ഫ്ലക്ച്വേഷൻസ് ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുക? ആക്ച്വൽ വാല്യൂവിനെ ട്രെൻഡ് വാല്യൂ കൊണ്ട് ഡിവൈഡ് ചെയ്യുക, അതിനെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് സൈക്ലിക് ആൻഡ് ഇറഗുലർ ഫ്ലക്ച്വേഷൻസ് കമ്പൈൻഡ് ആയിട്ടുള്ളത് കിട്ടും. ഇവിടെ ഇറഗുലർ ഫ്ലക്ച്വേഷൻസ് നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ ഇപ്പോൾ കണ്ട കമ്പൈൻഡിൽ നിന്നും, അതായത് സൈക്ലിക് ആൻഡ് ഇറഗുലർ ഫ്ലക്ച്വേഷൻസ് കമ്പൈൻഡ് ആയതിൽ നിന്ന് നിങ്ങൾ 100 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? സൈക്ലിക് ഫ്ലക്ച്വേഷൻസ് കിട്ടും. ഇറഗുലർ ഫ്ലക്ച്വേഷൻസ് സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. സോ ഇവിടെ നിങ്ങൾ ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത് എന്താണ്? സൈക്ലിക് ഫ്ലക്ച്വേഷൻസ് ആണ് കാണാൻ പറ്റുള്ളത്. അപ്പോൾ ഇപ്പോൾ കണ്ട കമ്പൈൻഡിൽ നിന്നും എന്താണ് 100 മൈനസ് ചെയ്താൽ നിങ്ങൾക്ക് സൈക്ലിക് ഫ്ലക്ച്വേഷൻസ് കിട്ടും. അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ ഇയർ എഴുതുക, 1996 മുതൽ 2008 വരെ ഇയർ എഴുതുക. നെക്സ്റ്റ് ആക്ച്വൽ വാല്യൂസ് എഴുതുക, ക്വസ്റ്റ്യൻ തന്ന ആക്ച്വൽ വാല്യൂ എഴുതുക. നെക്സ്റ്റ് ട്രെൻഡ് വാല്യൂസ് എഴുതുക.
ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, ആക്ച്വൽ വാല്യൂവിനെ, അതായത് ഒബ്സേർവ്ഡ് വാല്യൂവിനെ നമ്മൾ ട്രെൻഡ് വാല്യൂ കൊണ്ട് ഡിവൈഡ് ചെയ്യുക ഇൻറ്റു 100. അപ്പോൾ ഇവിടെ ഫസ്റ്റത്തെ നോക്കാൻ 96 170 ആണ് ആക്ച്വൽ വാല്യൂ, ദെൻ ട്രെൻഡ് വാല്യൂ 200 and 28. 170 ÷ 200 and 28 × 100, അപ്പോൾ നമുക്ക് 74.6. അതാണ് ട്രെൻഡ് എലിമിനേറ്റഡ് വാല്യൂസ്, അതായത് എന്താണ് സൈക്ലിക് ആൻഡ് ഇറഗുലർ കമ്പൈൻഡ് ആയിട്ടുള്ളത് കിട്ടുന്നത്. ഈ എന്താ ട്രെൻഡ് എലിമിനേറ്റഡ് വാല്യൂസിൽ നിന്ന് നമ്മൾ എന്താണ് 100 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് സൈക്ലിക് ഫ്ലക്ച്വേഷൻസ് കിട്ടും. ഇപ്പോൾ ട്രെൻഡ് എലിമിനേറ്റഡ് വാല്യൂ എന്ന് പറഞ്ഞാൽ 74.6, അതിൽ നിന്നും 100 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് -25.4 കിട്ടും. അതേപോലെ തന്നെ ഓരോ വർഷത്തെയും ആക്ച്വൽ വാല്യൂവിനെ എന്ത് ചെയ്യുക, ട്രെൻഡ് വാല്യൂ കൊണ്ട് ഡിവൈഡ് ചെയ്യുക ഇൻറ്റു 100. അപ്പോൾ നമുക്ക് ട്രെൻഡ് എലിമിനേറ്റഡ് വാല്യൂ കിട്ടും. ആ ട്രെൻഡ് എലിമിനേറ്റഡ് വാല്യൂവിൽ നിന്നും എന്താണ് 100 മൈനസ് ചെയ്യുക, അപ്പോൾ നമുക്ക് സൈക്ലിക് ഫ്ലക്ച്വേഷൻസ് കിട്ടും. ഇത്രയുമാണ് ആ ക്വസ്റ്റ്യനിൽ നിങ്ങൾ ചെയ്യേണ്ടത്.